ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അല്പസമയം ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത് സങ്കീർത്തനങ്ങളുടെ ധ്യാനം അത് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് ഓരോന്നോരോന്നോരോന്നെടുത്ത് വായിക്കുന്നെങ്കിൽ ധ്യാനിക്കുന്നെങ്കിൽ അതൊന്ന് ഹൃദയസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആത്മീക അനുഗ്രഹത്തിന് അതേറെ പ്രയോജനം ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തുടർച്ചയായിരിക്കുന്ന ഒരു ധ്യാനാത്മക പരിപാടിയാണ് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവായി ശ്രദ്ധിക്കുക കാണുവാൻ ഉത്സാഹിക്കുക മറ്റുള്ളവരെക്കൂടെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനമാണ് ഈ ഇരുപത്തി ഒന്നാം സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്നാണല്ലോ ഇതിൻ്റെ തലക്കെട്ടിൽ വായിക്കാൻ കഴിയുന്നത് ഈ സമയത്ത് ഈ സങ്കീർത്തനക്കാരൻ രാജാവ് എന്ന പേരിന് അല്ലെങ്കിൽ ആ പേരിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ദാവീദ് ഈ സന്ദർഭം എഴുതി സന്ദർഭത്തിൽ ദാവീദ് തന്നെ തന്നെ രാജാവ് രാജാവെന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ ആരംഭം യഹോവേ രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിൻ്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു രാജാവ് നിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു രാജാവ് രാജാവിൻ്റെ ബലത്തിലാണ് സാധാരണഗതിയിൽ സന്തോഷിക്കേണ്ടത് എന്നാൽ ഈ രാജാവിൻ്റെ പ്രത്യേകത ഈ രാജാവ് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നവനാണ് രാജാവ് രാജാവിൻ്റെ ബലം അല്ലെങ്കിൽ അവൻ്റെ സൈന്യ ബലം എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയെ മഹാത്മ്യമുള്ളവനാക്കി തീർക്കുന്നെങ്കിൽ ഇവിടെ ഈ ദാവീദ് എന്ന ഈ ഭക്തനായ മനുഷ്യൻ തനിക്ക് യാതൊരുതുമായ ബലവുമില്ല താൻ ബലഹീനനായി നിന്നുകൊണ്ട് ഒരു ഒരു ബലവാനായ ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നതായ ഒരു മാനസികമായ അനുഭവം ദാവിയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനം ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്ത ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് നാം ഓരോന്നോരോന്നോരോന്നായിട്ട് ഓർത്തു കൊന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദാവീദിൻ്റെ അനുഭവങ്ങളിൽ ഇതുവരെ ഉള്ളതായിരിക്കുന്ന അനുഭവം ഒരു താഴ്ചയുടെ ഒരു കുഴിയുടെ അനുഭവമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് അവിടുന്ന് കരകയറി ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്ന് നിൽക്കേണ്ടതായ ഒരു അനുഭവം ഈ സങ്കീർത്തനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഞാനൊന്നും കൂടെ പറയാം ഇതുവരെയുള്ള ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു കുഴിയുടെ താഴ്ചയിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിലുള്ള ആകൻ്റെ ആശ്രയങ്ങളും ഒക്കെ താൻ വിളിച്ച് പറഞ്ഞതെങ്കിൽ ഇപ്പം തൻ്റെ ആ രൂപം ആ പ്രകൃതി ഒന്ന് മാറ്റിയിട്ട് തൻ്റെ സ്ഥാനം ഒന്നും മാറ്റിയിട്ട് ഈ കുഴിയിൽ നിന്നും താൻ ഉയർന്ന് ഒരു ഉയർന്ന പരപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് സന്തോഷിക്കുന്നവനായിട്ടാണ് ദാവീദിനെ ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ താൻ ഉയരങ്ങളിൽ കയറി മാത്രവുമല്ല ദൈവത്തിൻ്റെ ബലത്തിൽ താൻ സന്തോഷിക്കുകയാണ് ദൈവത്തിൻ്റെ രക്ഷയിൽ താൻ ഉല്ലസിക്കുകയാണ് അങ്ങനെ ഈ രാജാവ് ദൈവത്തിൻ്റെ ബലത്തിൽ ബലപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ താൻ അനുഭവിച്ചതായ ദൈവിക നന്മകളെപ്പറ്റി ചില കാര്യങ്ങൾ തനിക്ക് പറയാനായിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വിജയശീലാളിതനായി കിരീടധാരിയായിട്ട് ദാവിയെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ദാവി നല്ല ബോധ്യമുണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ ഈ നിലനിൽപ്പിൻ്റെ ഇപ്പോൾ തൻ്റെ മേൽ കിരീടം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിരീടധാരിയായി വിജയശീലാളിതനായിട്ട് തൻ്റെ മുമ്പിൽ ദൈവം ദൈവത്തിൻ്റെ മുമ്പിൽ ദാവിൽ നിൽക്കുമ്പോൾ ദാവിന് നല്ല വിശ്വാസമുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ മഹാപ്രവൃത്തിയിൽ നിന്ന് മാത്രം സാധിച്ചതാണ് രാജാവ് വെട്ടിപ്പിടിച്ചതും രാജാവ് യുദ്ധം ചെയ്തതും രാജാവ് പ്രവർത്തിച്ചതുമാകുന്ന ഒരുപാട് പ്രവർത്തികളെപ്പറ്റി നിശ്ചയമുണ്ട് ആ തിരിച്ചറിവ് തനിക്കുണ്ട് പക്ഷേ താൻ അതൊന്നും ചെയ്തില്ല ദൈവം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് ഉയർന്നതായിരിക്കുന്ന ഒരു സ്ഥാനത്ത് തന്നെ നിർത്തിയിരിക്കുന്ന ഒരന്തരികമായ അനുഭവമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഞാൻ ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവം ഈ നിലയിലുള്ളതാകുന്ന പ്രവർത്തികൾ ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു ദാവി ഇത് വലിയൊരു പാഠം നമുക്ക് നൽകി നൽകിത്തരുന്നുണ്ട് ഒരു അഞ്ചാറ് കൂട്ടം കാര്യങ്ങൾ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ഈ സങ്കീർത്തനത്തിൻ്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ചില പ്രധാനപ്പെട്ടതായിരിക്കുന്ന സത്യങ്ങൾ ആറേഴ് സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദ് മുഖാന്തരം എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ആ വാക്കുകൾ അത്ഭുതപ്പെടുത്തുവാനിടയായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നീ അവനെ എതിരേറ്റു ചെന്നു ദൈവത്തെ സംഭവിച്ചതുകൊണ്ടാണ് നീ അവനെ എതിരേറ്റു ചെന്നു അല്ലെ എതിരേൽക്കുവാനിടയായി നീ അവനെ എതിരേറ്റു ദൈവം ഒരു മനുഷ്യനെ എതിരേൽക്കുക എന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമായിട്ടല്ലേ കാണുന്നത് പലപ്പോഴും ദൈവത്തെ സ്വീകരിക്കുവാൻ ദൈവത്തെ ആദരിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ എതിരേൽക്കുവാനായിട്ട് നമുക്കാണ് കഴിയേണ്ടത് ഇവിടെ ദൈവം ദാമിനെ എതിരേൽക്കുന്നതിൻ്റെ പിന്നിലെ പ്രവൃത്തി എന്തായിരുന്നു ദാവീദിൻ്റെ വിജയം ദൈവം ആഘോഷിക്കുന്നു എന്ന് വേണം പറയാൻ ദാവീദിന് സംഭവം ദൈവമാണതിന് കാരണം ദൈവമാണ് ദാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അങ്ങനെയാണ് ദാവീദ് വിജയിച്ചത് അത് ദാവീദിനും ബോധ്യമുണ്ട് നമുക്ക് ദാവൂദിൻ്റെ വാക്കുകൾ നമുക്കും ആ കാര്യം ബോധ്യമുണ്ട് അങ്ങനെ വിജയിച്ച് വിജയശ്രീലാളിതനായി തങ്കക്കിരീടമണിഞ്ഞവനായിട്ട് ദൈവം മുമ്പാകെ ദാവീദ് നിൽക്കുമ്പോൾ നമ്മുടെ വായിക്കുന്നത് എങ്ങനെയാണ് ദൈവം അവനെ എതിരേറ്റു ഇതിനോട് ബന്ധപ്പെട്ടതായ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വാക്യങ്ങൾ ദൈവം എതിരേറ്റതായ പല സംഭവങ്ങൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് പോകാം തെറ്റില്ല പക്ഷേ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനത്തിൽ മാത്രം ഒന്ന് നിൽക്കട്ടെ ദൈവം എതിരേൽക്കുന്നു ദൈവം നമ്മെ ബഹുമാനിക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പദപ്രയോഗം മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക മൂന്നാമത്തെ വാക്കത്തിൽ വീണ്ടും വായിക്കുന്നു തങ്കക്കിരീടത്തെ നീ അവൻ്റെ തലയിൽ വെക്കുന്നു ഒരു രാജാവ് കിരീടധാരിയാണ് സംശയമൊന്നുമില്ല രാജകിരീടം അവൻ്റെ തലയിലുണ്ട് എന്നാൽ ഇവിടെ ഇതാ ഒരു തങ്ക കിരീടത്തെ ഈ മനുഷ്യൻ്റെ തലയിൽ ദൈവം അണിയിച്ചിരിക്കുകയാണ് അപ്പം കിരീടധാരിയായിട്ടാണ് വിജയശീലാളിതനായിട്ടാണ് ഈ മനുഷ്യൻ ദൈവം മുമ്പാകെ നിൽക്കുന്നത് തങ്കക്കിരീടത്തെ മറ്റാരുമല്ല ദൈവം ഈ മനുഷ്യൻ്റെ തലയിൽ വെച്ച് അവനെ ആദരിച്ചിരിക്കുകയാണ് എത്ര ഗൗരവമേറായ ഒരു വാക്ക് ദാവീദ് എന്ന ആ രാജാവ് എന്ന ആ ഭക്തനായ മനുഷ്യൻ ദൈവത്തെ കാണുമ്പോൾ ദൈവത്തിൽ നിന്നും തന്നെ ദർശിക്കുമ്പോൾ ഇതെല്ലാം ദൈവം തനിക്ക് വേണ്ടി ചെയ്തതായിട്ട് വ്യക്തമായി മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം മറ്റൊരു കാര്യം നോക്കുക നാലാമത്തെ വാക്യത്തിൽ നാലാമത്തെ കാര്യം വായിക്കുന്നിങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ അടുത്ത വാക്ക് നാലാമത്തെ വാക്ക് ഇപ്രകാരവും വായിക്കുന്നു അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു ദൈവം ചെയ്ത ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയുടെ മഹാത്മ്യം വളരെ വലുതാണ് അവൻ ചോദിച്ചു ദൈവം കൊടുത്തു ആ വാക്കൊന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു നീ അവന് കൊടുത്തു ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ഈ തിരുവഴുത്ത് ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം ഏത് സമയത്തും ആയിക്കൊള്ളട്ടെ ഈ വാക്കുകളെ നാം ശ്രദ്ധിക്കുമ്പോൾ നാം ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം അവന് കൊടുക്കുന്നു ഈ എന്ന ഈ മനുഷ്യൻ ദൈവം എത്രമാത്രം വിലയുള്ളവനാണ് ദൈവം വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം എത്രമാത്രം വില കൽപ്പിക്കുന്നു അതാണ് ഇവിടുത്തെ വിഷയം ഈ മനുഷ്യൻ ചോദിച്ചു ദൈവം കൊടുത്തു ആ ഹൃദ്യത മനസ്സിലാകുന്നുണ്ടോ ആ ബന്ധം മനസ്സിലാകുന്നുണ്ടോ മറ്റൊരു പ്രയോഗം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു നിന്റെ രക്ഷയാൽ നിന്റെ മഹത്വം വലുത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു മാനവും തേജസ്സും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പൂരിപ്പിക്കാൻ പറ്റിതായിരിക്കുന്നൊരു വാക്കാണ് എങ്കിലും ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഈ വാക്കൾ ദൈവം പാകം പറയുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു ഈ വാക്ക് പറയുമ്പോൾ ദാവിദ് ഒരുപാട് പിറകിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് പിറകിലേക്ക് ഈ ഇഷായിയുടെ മകൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കൂടെ നടന്നവനാണ് മറ്റാരുമായി ആടോ സൗഹൃദത്തിനും സാധ്യതയില്ലാതെ ഒരു നാൽക്കാലി മൃഗവുമായുള്ള മാത്രം മാത്രം ഇടപഴകലിൽ ഈ ആടുകളെ മേച്ചു വനാന്തരങ്ങളിൽ മാത്രമായി മരുഭൂമികളിൽ മാത്രമായി തൻ്റെ ജീവനം തുടന്നതാണ് ആ സ്ഥാനത്താണ് ദൈവം ഇഷായിയുടെ എല്ലാ മക്കളെയും വിളിച്ചിട്ട് ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തത് ആ ദാവീദാണ് ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത് ഇപ്പൊ ശ്രദ്ധിക്കുക ജീവിതത്തിൻ്റെ ഒരു ഒരു വ്യാഴവട്ടം മുഴുവൻ കഴിഞ്ഞുപോയി ജീവിതത്തിൻ്റെ അനേക നാളുകൾ കൊഴിഞ്ഞുപോയി ഇപ്പം ദാവീദ് പറയുന്ന ഒരു കാര്യം എൻ്റെ നമ്മുടെ വായിച്ചു നീ അവനെ അണിയിച്ചും മാനവും തേജസ്സും നീ അവനെ ഇപ്പോൾ അണിയിച്ചിരിക്കുന്നു യാതൊരു വിലയുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ ജനത്തെ ഭരിക്കുവാനായി ദൈവം നിയമിച്ചിട്ട് ഇന്ന് ദൈവം മാനവും തേജസ്സും കൊണ്ട് അവനെ അണിയിച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ മാർഗം അനുഗ്രഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അതെത്രയോ എത്രയോ ശ്രദ്ധേറിയതായ ശ്രദ്ധിക്കേണ്ടതായ ഒരു സത്യമായിട്ടിരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാരാകട്ടെ എന്നെ അത്ഭുതപ്പെടുത്തേക്കുന്ന മറ്റൊരു കാര്യം ആറാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് നീ അവനെ എന്നേക്കും സമൃദ്ധിയാക്കുന്നു നീ അവനെ എന്നേക്കും സമൃദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയൊന്നാം സങ്കീർത്തനം നമ്മോട് സംസാരിക്കുന്ന ഒരു വാക്ക് ഇതുവരെ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു പക്ഷെങ്കിൽ ഗണിച്ചില്ല എന്ന് വന്നേക്കാം തള്ളിക്കളഞ്ഞു എന്ന് വന്നേക്കാം പൊക്കോട്ടെ എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ വാക്കിൻ്റെ ഗൗരവം മറന്നുപോകരുത് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് നീ അവനെ അനുഗ്രഹ സമൃദ്ധിയാക്കി തീർ അസമൃദ്ധമാക്കി തരിക എന്ന് പറഞ്ഞാൽ നീ നിന്നെ അവൻ അനു നിന്നെ അനുഗ്രഹിച്ചു നീ അനുഗ്രഹിക്കപ്പെട്ടു ഇന്ന് അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായിരിക്കുന്നു ഇന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തോട് ചോദിക്കാം നാം അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഗ്രഹം മറ്റുള്ളവർക്ക് നാം അനുഗ്രഹമാകുന്നുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിച്ചു നാം അനുഗ്രഹിക്കപ്പെട്ടു നാം ഇന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം അതാണ് നമ്മെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹൃദയങ്കമായിരിക്കുന്ന താല്പര്യം നാം മറ്റുള്ളവർക്ക് എത്രത്തോളം അനുഗ്രഹമാകുന്നുണ്ട് നാം മറ്റുള്ളവർക്ക് എത്രത്തോളം നന്മയാകുന്നുണ്ട് നാം ചിന്തിക്കാറുണ്ടോ ഞാ ഞാൻ ഞാനും എൻ്റെ കുടുംബവും ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു പരിധിക്ക് അപ്പുറമായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹ വിഷയമാകുവാൻ ഇടയാകണം ദാവീദ് അങ്ങനെ ആയിരുന്നു വേദപുസ്തകത്തിൻ്റെ പല പേജുകൾ പരിശോധിച്ചാൽ ദാവീദെന്ന ഈ ഭക്തൻ ജീവിച്ചത് തനിക്ക് വേണ്ടി എന്ന് പറയാൻ കഴിയുന്നില്ല തൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ഒരു ജീവിതമായിരുന്നു ദാവീതിൻ്റെ ജീവിതമെന്ന് എടുത്തു പറയാൻ കഴിയും എടുത്തു പറയുവാൻ പ്രത്യേകിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ആലയത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവാലയത്തിൻ്റെ പ്രവൃത്തിയോളം ബന്ധത്തിലാണെങ്കിലും തന്നെ ഏൽപ്പിച്ച രാജാവിൻ്റെ ആ വാഴുന്ന രാജാവായി വാഴുന്ന ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടാണെങ്കിലും താനായിരുന്ന എല്ലാ മണ്ഡലങ്ങളിലും ദാവിരുന്ന ഈ മനുഷ്യൻ ദൈവത്തിന് തൃപ്തികരമായി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകൾ തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തി അടയുന്ന ഒരു ദൈവം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ദാവീദോ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ആ വാക്കിൻ്റെ പ്രസക്തി വളരെ വലുതാണ് നമുക്ക് നമ്മെ തന്നെ ദൈവം ബാകെ സമ്പൂർണമായിട്ട് സമർപ്പിക്കുക മറ്റൊരു വാക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ആറാമത്തെ വാക്യത്തിൽ പിന്നെയും കാണുന്നു നീ അവനെ ആനന്ദിപ്പിക്കുന്നു അവൻ ആനന്ദം കൊണ്ട് നിറയുന്നത് നീ അവനെ ആനന്ദിപ്പിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു വാക്ക് നോക്കുക നീ നിമിത്തം ദൈവമേ നീ നിമിത്തം അവൻ കുലുങ്ങാതെയിരിക്കും ഏഴാമത്തെ വാക്യം നീ നിമിത്തം നീ അവനെ താങ്ങുന്നത് കൊണ്ട് നിന്റെ സാന്നിധ്യം അവനോടുകൂടെ ഉള്ളതുകൊണ്ട് നീ അവനെ സഹായിക്കുന്നത് കൊണ്ട് നീ അവനെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും എന്ത് പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ എന്ത് പോരാട്ടങ്ങൾ വന്നുകൊള്ളട്ടെ എന്തുമാത്രം പ്രതിസന്ധികൾ ജീവിതത്തെ നേരിടേണ്ടി വന്നുകൊള്ളട്ടെ ആ സന്ദർഭങ്ങളിൽ ഒന്നും അവൻ കുലുങ്ങിപ്പോകാതെ വണ്ണം അവൻ പതറിപ്പോകാതെ വണ്ണം ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവനായിട്ട് ദാവീദ് ഈ സന്ദർഭങ്ങളിലെല്ലാം വിജയശീലാളിതനായി ഈ തങ്കക്കിരീടം അണിഞ്ഞ് ദൈവമുമ്പാകെ നിൽക്കുന്ന ഒരു വ്യക്തമായ ചിത്രം ഈ സങ്കീർത്തനത്തിന് ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വാക്കുകളുടെ ധ്യാനം നമുക്ക് നമുക്കനുഗ്രഹമായിട്ട് തീരട്ടെ നമുക്ക് എത്തിയാ നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുവാൻ പറ്റിയ ചില ചിന്തകളായിട്ടതിരിക്കട്ടെ നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നു നാം മറ്റുള്ളവർക്ക് എത്രത്തോളം അനുഗ്രഹമായിരിക്കുന്നു എന്നുള്ള ചോദ്യവും ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉയരുവാൻ ഇടയായി തീരുമാനാകട്ടെ ഒരു വാക്ക് ഇവിടെ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടത് നിൻ്റെ സന്നിധിയിലെ സന്തോഷമാണ് ദാവീദിനെ വ്യത്യസ്തനാക്കി തീർത്ത ഏറ്റവും വലിയ ഘടകം ദാവീദ് സന്തോഷിക്കുക ദാവീദ് ഒരു രാജാവ് എന്ന നിലയിൽ അങ്ങനെയാണല്ലോ വായിച്ച് തുടങ്ങിയതും അങ്ങനെ തന്നെയാണല്ലോ ദാവീദ് ഒരു രാജാവെന്ന നിലയിൽ ഏതെല്ലാം വിഷയങ്ങളിൽ അവന് സന്തോഷിക്കുവാനായിട്ടുണ്ട് ഏതെല്ലാം കാര്യങ്ങളിൽ അവൻ ഉല്ലസിക്കുവാനായിട്ടുണ്ട് അതെല്ലാം മാറ്റിവെച്ച് അതെല്ലാം മാറ്റിവെച്ചിട്ട് രാജാവ് ദാവീദ് സന്തോഷിക്കുന്ന സാധ്യത എന്ന് പറഞ്ഞത് നിന്റെ സന്നിധിയിലെ സന്തോഷമാണ് അതിൽ ഊറ്റം കൊണ്ട് നിൽക്കുന്ന ദാവീദിനെയാണ് ഇരുപത്തൊന്നാമത്തെ സംഗീതത്തിൽ നിന്ന് കാണാൻ നിന്റെ സന്നിധിയിലെ സന്തോഷം ബലത്ത് രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു ഞാൻ ഈ വാക്ക് വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷത്തിന് മൂന്ന് കാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മൂന്ന് കാലങ്ങൾ ആ സന്തോഷത്തിന് ഒരു ഇന്നലകൾ പറയാനുണ്ട് ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ആയിരുന്നു സന്തോഷിച്ച സന്തോഷത്തിന് ഒരു ഇന്നലകൾ ശേഷിക്കുന്നു ഒരു ഗതകാല ഭൂതകാല ചരിത്രമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷത്തിന് ഒരു വർത്തമാനകാല അനുഭവമുണ്ട് ഇന്ന് നമുക്ക് എത്രമാത്രം അവന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല ഈ ദൈവസനിലെ സന്തോഷത്തിന് ഒരു നാളെ വരുന്നുണ്ട് നാളകൾ ദൈവസന്നിലെ സന്തോഷത്തിന് ഒരു ഭാവിയുണ്ട് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും രക്ഷിതാവായി ദൈവമായി അംഗീകരിച്ച ആ കഴിഞ്ഞ കാലത്ത് നാം സന്തോഷിച്ച സന്തോഷം ദൈവസന്നിധിയിലെ സന്തോഷം മറ്റെല്ലാ സന്തോഷങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുമ്പിലെ സന്തോഷം ആ സന്തോഷത്തിൽ ഇന്നലകളുണ്ട് അത് കഴിഞ്ഞു ഇന്ന് ഇന്നിൻ്റെ അനുഭവങ്ങളുണ്ട് നാം ഇന്ന് അവനിൽ സന്തോഷിക്കുന്നു ജീവിതത്തിന് വ്യത്യസ്തമായ തന്നെ അനുഭവങ്ങൾ മാറി മാറി വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ നടുവിലും നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണ് നമ്മുടെ മുമ്പിൽ ഇനി ഒരു അനുഗൃഹീതമായ ഭാവിയുണ്ട് നാം അവനിൽ നിത്യം സന്തോഷിക്കും നിത്യം നിത്യം അവൻ്റെ കൂടെ നാം ആയിരിക്കും അവനിൽ എന്നും സന്തോഷിക്കുന്ന ഒരാത്മീക ഭാവി നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ നിങ്ങളുടെയും വിശ്വാസ ജീവിതം ആ ഭാവിയെ നോക്കിക്കൊണ്ടുള്ളതാണ് നമുക്ക് അവനിൽ സന്തോഷിക്കാം അവനിൽ മാത്രം സന്തോഷിക്കാം അതിന് നമ്മെ സഹായിക്കട്ടെ ഈ ചിന്തകളും അതിന് പര്യാപ്തമായി തീരട്ടെ ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ഈ വാക്കുകളാൽ മഹത്വപ്പെടുമാറാകട്ടെ